നല്ലൊരു ഇമ്മ്യൂണിറ്റി ബൂസ്റ്റിംഗ് ടീ ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. അത് ജലദോഷത്തിനും ചുമയൊക്കെ ഉള്ളവർക്ക്, പ്രത്യേകിച്ച് നമ്മുടെ ഇപ്പോൾ കോവിഡൊക്കെ നല്ലോണം അധികമായിട്ടിരിക്കുന്ന സമയമാണല്ലോ, അപ്പൊ എല്ലാവർക്കും ജലദോഷവും തൊണ്ടവേദനയും തുമ്മലും ഒക്കെ ഉണ്ടാവും. അപ്പൊ ആ ടൈമിലൊക്കെ കുടിക്കാനായിട്ട് പറ്റിയ നല്ലൊരു ഇമ്മ്യൂണിറ്റി ബൂസ്റ്റിംഗ് ഡ്രിങ്ക് ആണെന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പൊ അതെങ്ങനെയെന്ന് നോക്കാം. അപ്പൊ ഇതിലേക്കായി ഇത്രയും വലിപ്പമുള്ള ഒരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഈ ഇഞ്ചിക്ക് പകരം ചുക്ക് വേണമെങ്കിലും ചേർക്കാം കേട്ടോ. ചുക്ക കയ്യിലുള്ളതെങ്കിൽ ചുക്ക് ചേർക്കാം, ചുക്ക് പൊടി ചേർക്കാം, ഒരു ടീസ്പൂണോളം ചുക്ക് പൊടി ചേർക്കാം. അപ്പൊ ഞാനിപ്പോ ഇവിടെ ഇഞ്ചിയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അത് നന്നായിട്ട് ചതച്ചെടുക്കണം. പിന്നെ നമുക്ക് ചെറിയൊരു കഷ്ണം കറുവപ്പട്ട, ഇതൊന്നും കൂടി പോവരുത്, ഇതൊക്കെ അധികമായി കഴിഞ്ഞാൽ നമുക്കൊരു മടുപ്പ് ടേസ്റ്റ് വരുള്ളൂ. പിന്നെ നമുക്ക് ഇതിലോട്ട് വേണ്ടത് ഒരു ടീസ്പൂണോളം മുഴുവനായിട്ടുള്ള കുരുമുളക്, ഇത് നന്നായിട്ട് ചതച്ചെടുക്കണം. പിന്നെ അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, നമ്മൾ വീട്ടിൽ പൊടിക്കുന്ന പൊടിയാണെങ്കിൽ വളരെ നന്നായിരിക്കും കേട്ടോ. പിന്നെ മധുരത്തിന് ആവശ്യമായ ശർക്കര, ഞാനിപ്പോൾ ഇവിടെ ഒരച്ച് ശർക്കരയാണ് എടുത്തിരിക്കുന്നത്. പോരാന്നുണ്ടെങ്കിൽ ഒരച്ചും കൂടെ ചേർക്കാം. മധുരം എപ്പോഴും ഓരോരുത്തരുടെയും പാകം നോക്കിയിട്ടൊക്കെ ചേർക്കുക. പിന്നെ ഇതിലോട്ട് വേണ്ടത് ചെറുനാരങ്ങ, ഞാനിപ്പോൾ ഇവിടെ ഒരു ചെറുനാരങ്ങ എടുത്തിട്ടുണ്ട്. മുഴുവനായിട്ട് ചിലപ്പോൾ വേണ്ടി വരില്ല കേട്ടോ, അരമുറിയൊക്കെ മതിയാവും. അത് പിഴിഞ്ഞെടുക്കണം കുരുവൊക്കെ മാറ്റിയിട്ട്. അപ്പോൾ ഞാൻ ഒരു അളവ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് മുഴുവനായിട്ട് ഇങ്ങനെ കാണിച്ചത് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിപ്പോൾ ഉണ്ടാക്കുമ്പോൾ ഇത് ചതച്ച്, അതുപോലെ കുരുമുളകൊക്കെ പൊടിച്ച്, കറുവപ്പട്ടയൊക്കെ ഒന്ന് പൊടിച്ച് അതിന് ശേഷമാണ് അതിൽ ചേർക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതെല്ലാം പറഞ്ഞ പോലെ നമുക്ക് റെഡിയാക്കി എടുക്കാം. പിന്നെ നമുക്ക് ഇതിലോട്ട് വേണ്ടത് നിറച്ച് വലിയ കപ്പിന് 2 കപ്പ് വെള്ളമാണ് വേണ്ടത് കേട്ടോ. ഇതുപോലെ 1 കപ്പും കൂടെ ഞാൻ എടുക്കുന്നുണ്ട്. അത്യാവശ്യം നല്ല വലിയ കപ്പാണ്. അപ്പോൾ നമുക്കിനി ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. സ്റ്റൗ കത്തിച്ച് ഇതുപോലെ ഒരു ചായപാത്രം വയ്ക്കാം. ഇതിലോട്ട് നമുക്ക് നിറച്ച് 2 വലിയ കപ്പിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി വെള്ളം നന്നായിട്ട് തിളയ്ക്കുമ്പോൾ നമുക്ക് ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ വെള്ളം തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ആദ്യം നമുക്ക് ഇഞ്ചി ചതച്ചത് ഒന്ന് ചേർത്ത് കൊടുക്കാം. ഒപ്പം നമുക്ക് മഞ്ഞൾപ്പൊടി ചേർക്കാം. അതുപോലെ കുരുമുളക് ചതച്ചത് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് കറുവപ്പട്ട കൂടി ചേർത്ത് കൊടുക്കാം. എല്ലാം പൊടിച്ചതാട്ടോ. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലപോലെ അങ്ങ് വെട്ടി തിളക്കട്ടെ. ഗ്യാസിൻ്റെ ഫ്ലെയിം ഹൈ തന്നെയാണ് കേട്ടോ കിടക്കുന്നത്. അപ്പോൾ നന്നായിട്ട് തിളച്ചു വന്നു. ഇനി നമുക്ക് ഇതിലോട്ട് ശർക്കര ചേർക്കാം. വീണ്ടും കുറച്ച് നേരം നമുക്കിങ്ങനെ ഇളക്കി കൊടുക്കാം. ആ ഇഞ്ചിയുടെ സത്തൊക്കെ ശരിക്കും ആ വെള്ളത്തേക്ക് ഇറങ്ങണം കേട്ടോ. അപ്പോൾ അത്രയും നേരം നമ്മൾ ഇരുന്ന് തിളപ്പിക്കണം. ഏകദേശം 3-4 മിനിറ്റ് നന്നായിട്ട് തിളപ്പിക്കണം, വെട്ടി തിളപ്പിക്കണം. അതുപോലെ ആ മഞ്ഞളുടെ റോ ടേസ്റ്റും ഒക്കെ മാറാൻ വേണ്ടിയിട്ടാണ് നമ്മളിതുപോലെ ചെയ്യുന്നത്. അപ്പം ഇതുപോലെ ഡ്രിങ്ക് ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും നന്നായിട്ട് ചൂടാക്കിയിട്ട് കുടിക്കാവുന്നതാണ് കേട്ടോ. പ്രത്യേകിച്ച് ഇപ്പം എല്ലാവിടെയും കൊറോണ അല്ലേ, ഒമിക്രോണൊക്കെ അല്ലേ, നല്ല തൊണ്ടവേദനയും ജലദോഷവും ചുമയൊക്കെ ഒരുപാട് പേർക്കുണ്ട്. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് എടുത്ത് കഴിക്കാം, നല്ലതുമാണല്ലോ. ഒന്നുകൂടെ തിളക്കട്ടെ. 2-3 പ്രാവശ്യം ഗ്യാസിൻ്റെ ഫ്ലെയിം കൂട്ടിയിട്ടും കുറച്ചിട്ടൊക്കെ ഒന്ന് തിളപ്പിച്ചെടുക്കുക, അത്രേ വേണ്ടുള്ളൂ. ഇതിൽ നമ്മൾ ചായപ്പൊടിയോ കാപ്പിപ്പൊടിയോ ഒന്നും ചേർക്കുന്നില്ല കേട്ടോ. ഇനിയിപ്പോൾ അങ്ങനെ വേണമെന്നുള്ളവർക്കാണെങ്കിൽ ലേശം കാപ്പിപ്പൊടി ചേർക്കാം. നല്ലൊരു മണമാണ് ഈ കറുവപ്പട്ടയൊക്കെ ചേർക്കുമ്പോൾ, നല്ലൊരു ടേസ്റ്റാണ് ഇതിന്. അതുപോലെ ഗ്രീൻ ടീ കുടിക്കുന്നവർക്കൊക്കെ അതിലൊരു കഷ്ണം കറുവപ്പട്ട പൊടിച്ച് ചേർക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. അതിനൊരു പ്രത്യേക ഒരു ടേസ്റ്റാണ് കുടിക്കാനായിട്ട്. ഏകദേശം 4-5 മിനിറ്റ് ഞാൻ നന്നായിട്ട് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫാക്കാം, ഇതിനെ ഒന്ന് അരിച്ചെടുക്കാം. ഇനി നമുക്കിതുപോലെ ഒരു പാത്രത്തിലോട്ട് അരിക്കാം. ഇതേതുപോലെ ഒരു അരിപ്പ വെച്ചു കൊടുക്കാം. ഇനി ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇതിനി വേണ്ട കേട്ടോ, നമുക്ക് ഇത് മാറ്റാം. അരിച്ചെടുത്ത ശേഷം നമുക്കിതിലോട്ട് ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചെറുനാരങ്ങ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ അരമുറിയാണ് ചേർക്കുന്നുള്ളൂ, ആവശ്യാനുസരണം ചേർക്കാം കേട്ടോ. വൈറ്റമിൻ സി ആണല്ലോ ചെറുനാരങ്ങ, അപ്പോൾ കുറച്ച് കൂടുതൽ ചേർത്താലും നല്ലതാണ് ശരീരത്തിന്, പ്രത്യേകിച്ച് ക്ഷീണിച്ചിരിക്കുന്ന സമയത്ത്. ഇത് റെഡിയായി. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കണ്ടില്ലേ, ഇതേ ഇതുപോലെയാണ് ഉണ്ടാവുക നമ്മുടെ ഡ്രിങ്ക്. ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ കേട്ടോ, മധുരമൊക്കെ കറക്റ്റാണോ എന്ന്. എല്ലാം കറക്റ്റാണ്. ഇനിയിപ്പോൾ മധുരം പോരാന്ന് തോന്നുന്നവരാണെങ്കിൽ കുറച്ച് ശർക്കര കൂടി ചേർക്കാവുന്നതാണ് കേട്ടോ. എനിക്കിപ്പോൾ പാകമാണ്, മാത്രമല്ല നല്ലൊരു എരിവും തൊണ്ടയിലെത്തുമ്പോൾ നല്ലൊരു എന്താ പറയുക, നല്ലൊരു അനുഭവമാണ് അത്. ശരിക്കും ഫീൽ ചെയ്തിട്ട് തന്നെ അറിയണം കേട്ടോ. അപ്പോൾ അത് ഉണ്ടാക്കി കുടിക്കുക എല്ലാവരും.
ഇനിയിപ്പോ അത് ആർക്കും കഴിക്കാം കേട്ടോ. കൊറോണ അല്ലെങ്കിൽ വൈറൽ ഫീവർ ഒക്കെ ഉള്ളവർക്കേ കഴിക്കാൻ പാടൂ എന്നൊന്നും ഇല്ല. അത് ഇല്ലാത്തവർക്കും പ്രത്യേകിച്ച് നമ്മുടെ ഈ ഒരു കാലാവസ്ഥയിലൊക്കെ നമുക്ക് കഴിക്കാനായിട്ട് പറ്റിയ നല്ലൊരു ഇമ്മ്യൂണിറ്റി ഡ്രിങ്ക് ആണ്. അപ്പൊ എല്ലാവരും ഉണ്ടാക്കിയിട്ട് കുടിക്കാനായിട്ട് നോക്കുക. ഇനി ഒരു ഗ്ലാസ്സിലോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വീഡിയോ കണ്ട് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ആരും മറക്കരുതേ. വീണ്ടും നല്ല നല്ല റെസിപ്പിയുമായി വരുന്നത് വരേക്കും ബൈ.